വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി. ഇന്ന് നമ്മൾ നോക്കുന്നത് കോഴിക്കോട് നിന്ന് കണ്ണൂരേക്കുള്ള യാത്രയിലുള്ള നമ്മുടെ NH66 മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പുറത്തൊരു പുതിയ പാലം വരുന്നുണ്ട്, ആ പാലത്തിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത്. നമ്മളെ കോഴിക്കോട് ബൈപ്പാസ് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ഒരു റോഡിൽ രണ്ട് റോഡായിരുന്ന അവസ്ഥയിൽ ഇപ്പം അത് മാറി ഒരു പകുതിയോളം ഭാഗങ്ങളിലെങ്കിലും രണ്ട് ഭാഗത്തേക്കും കൂടിയുള്ള റോഡ് ഏതാണ്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 60% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല മാറ്റം, നമുക്ക് വേഗത കുറച്ച് കൂടുതൽ തന്നെ ആക്കി വേഗത്തിൽ തന്നെ തലശ്ശേരിയൊക്കെ എത്തുന്ന ഒരവസ്ഥ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ കാണുന്നുണ്ടാവും, നമ്മൾ പുതിയ റോഡിലേക്ക് നമ്മൾ എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നല്ല രീതിയിൽ നല്ല വേഗതയിൽ വാഹനങ്ങൾ കൊണ്ടുപോകുന്നത്, അതായത് ഇടതടവില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അത്യാവശ്യം ഒരു 1-2 വർഷത്തിനുള്ളിൽ കേരളം മാറും. അതോടുകൂടി യാത്രാ ദൂരം കുറയില്ലെങ്കിലും യാത്രാ സമയം കുറയും. യാത്രാ സമയം കുറയാന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമ്മൾ ഒരു 75 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ എടുക്കുന്നൊരു സ്ഥലമായിരുന്നു കേരളം. അത് മാറി ആ ഒരു മാറ്റം ശരിക്കൊരു നല്ല രീതിയിലുള്ള മാറ്റം തന്നെ കൊണ്ടുവരാൻ ഈ ഒരു NH66 വർധനവിന് സാധിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇത്രയും കാലത്തെ വർക്കിൽ കേരളത്തിൽ എന്താ പറയുക, വൻ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു വർക്കായിട്ട് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും. ഏതാണ്ട് 20 വർഷത്തോളമായി ബ്ലോക്കായി കിടന്നിരുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ ഏതാണ്ട് 2025 അവസാനത്തോടുകൂടി അല്ലെ 2026 കംപ്ലീറ്റ് ആവും എന്നുള്ള ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു വർക്ക് വളരെ എന്താ പറയുക, നമ്മൾ ഇപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ടാവും ആ ഒരു റോഡിൻ്റെ ഒരു ഇപ്പോൾ ലൈനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളെ ഈ ഒരു റോഡിൽ വരും. ഇതിപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ട് വശത്തെയും വർക്ക് തീർന്നിട്ടുണ്ട്. പക്ഷേ ഒരു വശത്തുകൂടി മാത്രം വിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റോഡൊക്കെ കുറേ നന്നായിട്ടുണ്ട്. ഇപ്പം പുതിയ റോഡിലേക്ക് കൂടി വിടാൻ തുടങ്ങിയപ്പോൾ തന്നെ വണ്ടിയുടെ ഉലുക്കവും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തലശ്ശേരി മാഹി ബൈപ്പാസ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലൂടെ പോകേണ്ട പല ഈ വലിയ വാഹനങ്ങൾ, നാഷണൽ പെർമിറ്റ് ലോറികളായാലും അതേപോലെ തന്നെ തലശ്ശേരി ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ മാഹി ടച്ച് ചെയ്യാതെ കോഴിക്കോടേക്ക് പോകാൻ സാധിക്കുന്നത് വലിയൊരു ഉപകാരമായിരിക്കും. കാരണം ഒന്നാമത്തെ പ്രത്യേകത ഏതാണ്ട് 1 മണിക്കൂർ സമയം ലാഭം കിട്ടും ഈ ഒരു 18 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഈ 18 കിലോമീറ്റർ ഓടി എത്താൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 12 മിനിറ്റേ വേണ്ടുള്ളൂ. ഞാൻ ഓടിച്ചു നോക്കിയതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. 80 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇപ്പം നമ്മൾ ഏതാണ്ട് ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൽ നിന്ന് ഒരു 5-6 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ആ ഓടിയപ്പോഴുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, എല്ലാ സ്ഥലവും ശരിക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലം പണ്ട് ഏത് സ്ഥലമായിരുന്നു എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഈ ഒരു സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. എക്സിറ്റുകൾ എത്തുമ്പോൾ മാത്രം സ്ഥലം മനസ്സിലാവും, അല്ലാത്ത സമയത്ത് നമുക്ക് ഒരു സ്ഥലവും മനസ്സിലാവുന്നില്ല. ആ ഒരു രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ തലശ്ശേരി ബൈപ്പാസിനെ പറ്റി പറയുമ്പോൾ തലശ്ശേരി ബൈപ്പാസിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടോൾ പ്ലാസയുടെ വലിപ്പക്കുറവാണ്. ടോൾ പ്ലാസ വന്നോട്ടെ, കുഴപ്പമില്ല, കാരണം ഇത്രയും വലിയൊരു തുക ഇപ്പോൾ ഒരു സർക്കാരിനും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ
ഈ ടോൾ പ്ലാസ രണ്ട് ടോൾ പ്ലാസയും ലക്ഷക്കണക്കിന് വാഹനം എന്ന് പറയുമ്പോൾ നമ്മൾ നടക്കത്തില്ല. കാരണം ഒരു ദിവസം മാത്രം ഏതാണ്ട് 50,000-ൽ അധികം വാഹനങ്ങൾ, 50 എന്ന് പറയുന്നത് എത്രയോ മണിക്കൂറത്തെ കണക്കിലുള്ള കണക്കാണ്. അപ്പോൾ ഒരു ദിവസം 24 hours അതിൽ കൂടുതലുണ്ട്. അത്രയും വാഹനങ്ങൾ ആ സമയത്തിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഒരു നല്ല സ്ഥലം റെഡിയാവുന്നത് വരെ അവിടെയുള്ള ഈ ഒരു ബ്ലോക്ക് ഒഴിവാക്കിക്കൊണ്ട്, നമ്മളെ എന്താ പറയുക, ടോൾ പിരിവ് ഒഴിവാക്കിക്കൊണ്ട് വണ്ടികൾ കടത്തിവിടുന്ന ഒരു സാധ്യത നോക്കണം. അല്ലാത്ത രീതിയിലാണെങ്കിൽ പുറത്ത് ആക്കിക്കൊണ്ടുവരണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. അതിപ്പോൾ നമ്മളൊന്നും പറഞ്ഞതുകൊണ്ട് മാറണമെന്നില്ല. അതിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കണ്ടോ, ഇതിപ്പോൾ അത്രയും താഴ്ന്നിട്ടാണ് ആ ഒരു റോഡ് പോകുന്നത്. അതിൻ്റെ വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്നിട്ടുള്ള രീതിയിലായിരിക്കും ഇവിടെയുള്ള റോഡ് ഉണ്ടാവുക. ഇനി അപ്പുറത്തെ ആ പുതിയ റോഡിലേക്ക് കൂടി വാഹനം വിട്ടുകൊണ്ട് ഇപ്പുറത്ത് ഉള്ള മണ്ണെടുത്ത് മറ്റ് മണ്ണ് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റും. അതാണ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ രീതി. അതായത് ഉയർച്ചയുള്ള സ്ഥലത്തു നിന്നുള്ള മണ്ണ് താഴ്ചയിൽ കൊണ്ടിടും. അതേപോലെ തന്നെ എല്ലാത്തിനെയും ഒരു ലെവലൈസ് ചെയ്യും. റോഡ് ലെവലൈസ് ചെയ്യുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ യാത്രാസുഖം കുറച്ചുകൂടി ഒന്ന് കൂടും, മൈലേജ് കൂടും. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെബിലിറ്റി മീൻസ് ഓടുമ്പോഴുള്ള സ്റ്റേബിളായിട്ട് നമുക്ക് ഓടാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സുഖകരമായ യാത്ര നമുക്ക് പ്രദാനം ചെയ്യും ഇങ്ങനെയുള്ള റോഡുകൾ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ഒരു നാഷണൽ ഹൈവേ NH66 വർക്കിലൂടെ മാറ്റങ്ങൾ വരിക എന്നുള്ളത് കണ്ടു കാണേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ വാഹനങ്ങളുടെ ഉപയോഗം ഏത് രീതിയിലാണെന്നുള്ളത് നമ്മളെ നാട്ടിലുള്ള ഈ വലിയ വാഹനങ്ങളുള്ള ആളുകൾക്ക് അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവർ അറിയാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പോയാൽ മതി, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതുപോലെ തന്നെ പോയാൽ മതി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫാസ്റ്റ് ലൈനിൽ യൂസ് ചെയ്യുന്ന ആളുകൾ മാത്രം യാത്ര ചെയ്യുക, അല്ലാത്തതിൽ വലിയ വാഹനങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ പോകണം. അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു യാത്രാസുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ പറഞ്ഞ ലൈനിലൂടെ അതല്ലാതെ പോയാൽ ക്യാമറ എപ്പോൾ പണി തന്നു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഭയന്നിട്ട് ആ രീതിയിൽ മാത്രമേ യാത്ര ചെയ്യുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലൈസ് ചെയ്യാനുണ്ട്. ഈ ഭാഗം കൃത്യമായി വർക്ക് തുടങ്ങിയില്ല. കാരണം ഇവിടെ മണ്ണ് കുറേ ആവശ്യമുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഘട്ടം ഇവിടെയാണ് ഇനി ഇപ്പോൾ ഒരു ഓവർ പാസ് വരുന്നത്. നമ്മളിപ്പോൾ മാഹി ബൈപ്പാസിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു പള്ളൂർ ഒരു ഓവർ പാസ്, അതായത് മുകളിലൂടെ ഒരു പാലം മാത്രമേ ഉള്ളൂ ഓവർ പാസ്. അപ്പോൾ ഇനി ഒരു ഓവർ പാസിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ഓവർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞ ഭാഗത്തെ കൂടിയാണ് നമ്മളെ ഈ ഒരു വണ്ടി ഇപ്പോൾ കടന്നു പോവുക. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ടാവും. അതായത് ഇപ്പം പണ്ട് നല്ല രീതിയിലുള്ള ഒരു വലിയ കുഴി, അതായത് ഉയർച്ചയുള്ള ഒരു ഭാഗമായിരുന്നു, അതിപ്പോൾ കുഴിച്ചിട്ട് നല്ല രീതിയിൽ താഴ്ത്തി ലെവലായിട്ടുള്ള റോഡിലേക്ക് മാറ്റി മുകളിലുള്ള യാത്ര, അതായത് സിഗ്നൽ ഒഴിവാക്കി. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു, ആ സിഗ്നൽ ഒഴിവാക്കി ഒരു പാലാക്കി മാറ്റി. അപ്പം അങ്ങനെയെല്ലാം വരുമ്പോൾ എന്ന് വെച്ചാൽ നല്ല മാറ്റങ്ങളാണ് വരുന്നത്, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ. 20 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന NH66 വർക്ക് ഈ ഒരു ഘട്ടത്തിൽ മാറി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എന്നല്ല, അതിൻ്റെ ഒരു ക്രെഡിറ്റ് എപ്പോഴും ഇപ്പോഴുള്ള ഗവൺമെന്റിന് തന്നെ പോകും. കാരണം വെച്ചാൽ നടക്കാത്തൊരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ ഗുണം തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്കുള്ള യാത്രാ ദൂരം വലിയ രീതിയിൽ കുറയില്ലെങ്കിലും സമയം നല്ല രീതിയിൽ കുറയും എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാനിപ്പോൾ ഇന്ന് ഞാൻ ഓടിച്ചു പോയത് തന്നെയാണ്. അതായത് ഈ ഒരു യാത്രയിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, സാധാരണ ഇതിൽ 2.5 മണിക്കൂറൊക്കെ എടുക്കും നമ്മൾ കോഴിക്കോട് ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ സ്ഥലത്ത് നിന്ന്, അതായത് ധർമ്മടത്ത് നിന്ന്. ഈയൊരു പാലം വന്നതിൻ്റെ, പാലമല്ല ബൈപ്പാസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു 1 hour, 1.5 hours മാത്രമേ നമ്മൾ എടുത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതൊരു വലിയൊരു ഉപകാരം തന്നെയാണ്. നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വർക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
ദ്രുതഗതിയിലുള്ള വർക്കാണ് നടക്കുന്നത്. ആ ഒരു വർക്ക് തീരുന്നതോടുകൂടി നമുക്ക് വലിയൊരു ആശ്വാസം തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി, ഞാനിപ്പോ അത്യാവശ്യം ഫോറക്സ് ബ്രോക്കിംഗ് കൂടി ചെയ്യുന്നുണ്ട്. അതായത് ഫോറക്സ് ബ്രോക്കിംഗ് എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് USD ഗോൾഡ് ട്രേഡിംഗിൽ അത്യാവശ്യം നമ്മൾ ബ്രോക്കിങ്ങും ചെയ്യുന്നുണ്ട്, ബ്രോക്കറേജ് അവൈലബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവിധ ഹെൽപ്പും അതിന് ക്ലാസ് വരെ, ഫ്രീ ക്ലാസ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി, നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വളരെ നല്ല രീതിയിൽ വർക്ക് തീർന്നിട്ടുള്ള റോഡിൻ്റെ ആ ഒരു കാഴ്ച, ലൈനും കൂടി വരണം എന്നുള്ളൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു സുഖ യാത്ര നമുക്ക് ചെയ്യാൻ പറ്റും. നാഷണൽ ഹൈവേ അതോറിറ്റി ഈ ഇതിൻ്റെ വർക്ക് വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് നടക്കുന്നത്. കാരണം 2026 കൂടി ഇതൊന്ന് തീർന്നു കിട്ടിക്കഴിഞ്ഞാൽ അവർക്കറിയാം നല്ല രീതിയിലുള്ള വരുമാനം കേരളത്തിൽ നിന്നുണ്ടാവും. കാരണം കേരളം വരുമാനം, അതായത് ഈ ഒരു ടോള് കൊടുക്കാതെ പോകുന്ന നിലപാടുള്ളൊരു സംസ്ഥാനമല്ല എന്നുള്ളത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ടോൾ ബൂത്തുകൾ അടിച്ചു പൊളിച്ച കഥകളൊക്കെ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കായാലും ഇനിയിപ്പോൾ നമ്മളെ ഒരു റെയിൽവേ സെക്ടറായാലും ആർക്കായാലും മനസ്സിലാവും. ഏതൊരു കാര്യം നല്ല രീതിയിൽ ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായി നല്ല രീതിയിലുള്ള നടപ്പിലാവലുകൾ ഉണ്ടാവും എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനായാലും കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായാലും അറിയാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇത് ദ്രുതഗതിയിൽ തന്നെ തീർക്കും. കാരണം അത്രയും പ്രൊഡക്റ്റീവായിരിക്കും ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക്. കാരണം അതങ്ങനെയാണ് കേരളം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആരെയും നമുക്ക് വേണ്ട, നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് വേണ്ട എന്ന് വെക്കുന്നൊരു സംസ്ഥാനമല്ല. എന്നിട്ട് പോലും 20 വർഷം ഇത് നടപ്പിലാവാൻ വേണ്ടി എടുത്തു. അതിൽ കുറേ രാഷ്ട്രീയവും മറ്റുമൊക്കെ ഉണ്ടാവും, അതില്ലാന്ന് പറയുന്നില്ല. എന്തോ ആവട്ടെ, വളരെ നല്ല രീതിയിൽ ഇത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറേ പേരുകളുണ്ട്. ആ പേരുകൾ ഓരോന്നോരോന്നായി പറയുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഇതൊരു വിജയം തന്നെയാണ്, കേരളത്തിൻ്റെ വിജയം തന്നെയാണ്, അതിൽ സംശയമില്ല. നടപ്പിലാക്കാനുള്ള ആ ഒരു ഗട്സ് കാണിച്ച ഇപ്പോഴത്തെ നമ്മളൊരു ഭരണകർത്താക്കൾക്കും, അതേപോലെ തന്നെ നമ്മളെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൺട്രോൾ ചെയ്യുന്ന നമ്മളെ നിതിൻ ഗഡ്കരി സാറിനും, അതേപോലെ തന്നെ നമ്മളെ പ്രധാനമന്ത്രി മോദി ജിക്കും ഒക്കെ നമ്മൾ എന്താ പറയുക നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് നമ്മൾ ബൈപ്പാസ് തീരുന്നതിൻ്റെ അടുത്തെത്തി നിർത്തും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തന്നെ 14 മിനിറ്റായി, ഒരു സ്പീഡ് കൂട്ടലോ സ്പീഡ് കുറക്കലോ ഒന്നുമില്ല, നോർമൽ സ്പീഡിലുള്ള വീഡിയോ മാത്രമാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ നല്ല രീതിയിൽ ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എത്രത്തോളം നിങ്ങൾക്കിത് ഈ കാഴ്ചകളിൽ ഗുണം ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ നല്ല രീതിയിലുള്ള കാഴ്ചകളാണെന്ന് പ്രതീക്ഷിക്കുന്നു. താല്പര്യമുള്ള അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. താല്പര്യമുള്ള ആളുകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടെ. ഓക്കെ, താങ്ക് യു.